എല്ലാ ആൾക്കൂട്ടത്തെ ഒന്ന് ഞാൻ എടുക്കട്ടെ. സാധനമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു. ഹലോ. അപ്പൊ നമ്മളിതേ മുതുകുളത്തുനിന്ന് തുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചർ എനിക്ക് തോന്നുന്നത് അടഞ്ഞെന്ന് തോന്നുന്നു, കണ്ടറിയാം. ഏതായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, സൈഡിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്, എവിടുന്ന് ഞാൻ തുടങ്ങിയാലും അവിടെ നിന്ന് ആള് കൂടും. ഞാനേ ഇന്നലെ നല്ലോണം ടെൻഷനായി, കാരണം നമുക്ക് ഇന്നലെ കിട്ടിയ പണി നല്ല പണിയാണ് ഫ്രണ്ട്സ്. ഏകദേശം 3 ക്രാക്കുണ്ട്, അതിൽ ഒരെണ്ണത്തിൽ കൂടെ എയർ പോകുന്നു. ഇനി നമുക്കൊരു 3 ദിവസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഷ്ടമുടി എത്തി. ഈ 3 ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി ഫ്രണ്ട്സ്, കേരളത്തിലൂടെയുള്ള ജലയാത്രയ്ക്ക് ഞാൻ ഒരിക്കലും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ഇൻഫ്ലേറ്റബിൾ ബോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ കായലിലൊക്കെ ഫുൾ ഷാർപ്പനായിട്ടുള്ള കുറ്റികൾ, ഇതേപോലെ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, അതൊക്കെ നമുക്ക് എന്താ പറയുക, റിസ്ക് ഫാക്ടർ കൂട്ടുന്ന കാര്യങ്ങളാണ്. മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ച മരത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കുവാണ്. എപ്പോൾ വേണേലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതേപോലെയുള്ള ലോങ് ജേർണി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് ബോഡി ചൂസ് ചെയ്യുക. ദേ അവിടെ ഒരു കള്ള് ഷാപ്പ്, അവിടെ ഒരു ബോട്ട് ചട്ടിയുണ്ട്. ആ ബോട്ട് ചട്ടിയുടെ പേര് എഴുതിയേക്കുന്നത് കൊച്ചിയുടെ ചട്ടി എന്നാണ്. അതുപോലെ തന്നെ ദേ ഈ പാലത്തിൻ്റെ പേര് കാണിച്ചിരിക്കുന്നത് സുനാമി ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഈ പാലത്തെ എഴുതിയിട്ടുണ്ട് കൊല്ലം 36 കിലോമീറ്റർ എന്ന് കേട്ടോ. ദേശീയ ജലപാത കൊല്ലം 36 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ദാ ഇതുപോലുള്ള കുറ്റികളാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതെ താന്ന് കിടക്കുന്ന കുറേ കുറ്റികളുണ്ട്, അതായത് ജസ്റ്റ് താഴെ. ഇതൊക്കെ നീക്കം ചെയ്യാതെ നമുക്ക് ജലയാത്ര അധികം പോസിബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ പോസിബിൾ അല്ലെന്നല്ല, റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഇതുകൊണ്ട് ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഇത് ഇത്ര ആഴമുള്ളൂ. അഴീക്കലെത്തി, അഴീക്കൽ ബീച്ച്. ആ അഴീക്കൽ ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ചെറിയ കനാലാണ്. കൊല്ലം വരെ ചെറിയ കനാലിൽ കൂടെ പോകുന്നതിന് ഒരു റിസ്ക്കും ഇല്ല. ആ കനാലിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ പൊട്ട് പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പേടിക്കാനും ഇല്ല. ചെറുതായതുകൊണ്ട് സൈഡിലോട്ട് പെട്ടെന്ന് മാറാൻ പറ്റുന്നതാണ്. നിങ്ങൾ കക്കാവറക്കമാണോ അതോ ചുമ്മാ കുളിക്കാൻ വന്നതാണോ? ചിപ്പി എടുക്കാൻ വന്നതാ. ഇങ്ങനെ സൈഡിൽ കൂടെയുള്ള ചിപ്പി നല്ലതാണോ അതിന്? ദേ നമ്മൾ അഴീക്കിലെത്തി. അങ്ങ് അവിടെ അഴീക്കില്, നമുക്ക് എവിടെയെങ്കിലും കയറി കാറ്റടിക്കാം ആദ്യം കുറച്ച്. എനിക്ക് ചെറുതായിട്ട് വട്ടമുള്ളത് കൊണ്ട് വീട്ടുകാർ കെട്ടിവിട്ടതാ. അല്ല ഏട്ടാ, ഇതിങ്ങനെ തെറിച്ചു പോയാൽ ഇത് വേറെ സൈഡിൽ അതിട്ട് പോകാതിരിക്കാം. ഓക്കെ, ദേ ഇത് കണ്ടോ, ഇതാണ് അഴീക്കൽ ബീച്ചിലോട്ടുള്ള വഴി കേട്ടോ. അതിൻ്റെ പാലമൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടോ. നമുക്ക് ക്രോസ് ചെയ്ത് ആ അവിടെ ഒരു കനാലുണ്ട്, അതിലെയാണ് പോകേണ്ടത്. ഏതായാലും നമ്മൾ എയർ അടിച്ച് സേഫ് ആയിട്ടുണ്ട്. ദേ ഈ വെള്ളത്തിൽ കൂടെ ഒരു സാധനം പോകുന്നതുണ്ടോ? അത് എന്നതാവാ? ചൂണ്ടയിട്ട് വല്ലതും വെച്ചേക്കുന്നതാണോ? അതിങ്ങനെ മൂവ് ആയി പോകുന്നതാ. അവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോകുന്നതുണ്ടോ? അതെന്താവാ അങ്ങനെ പോകുന്നത്? എനിക്ക് തോന്നുന്നു അതിൻ്റെ അടി ചൂണ്ട കെട്ടി വെച്ചിട്ട് മീൻ കൊത്തിക്കൊണ്ട് പോകുന്നതെങ്ങാണ്ടാണോ എന്നൊരു ഡൗട്ട്. അതോ വല ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണോ ആ മീനുകൾ കൊണ്ടുപോകുന്നത്? എൻ്റെ മീൻകുട്ടാ, നീ എന്തിനാ ചാകാൻ വേണ്ടിയിട്ടാണോ എൻ്റെ ബോഡയിലോട്ട് ചാടിയേക്കുന്നേ? രക്ഷിക്കാം കേട്ടോ, നിന്നെ ഞാൻ രക്ഷിക്കാം. നീ രക്ഷപ്പെട്ടോളൂ മനെ, നീ രക്ഷപ്പെട്ടോളൂ. അങ്ങ് ആ പോകുന്ന ബോട്ടിൻ്റെ പേരെന്നാന്നറിയോ? ജപ്പാൻ. ആ ബോട്ടേന്ന് ചേട്ടൻ കൈ കാണിക്കുക. ഇത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതാന്ന് തോന്നുന്നു, പക്ഷെ തുരുമ്പ് പിടിച്ച് അങ്ങ് എത്തി. അയ്യോ ഈ ബോട്ട് എന്തോ ഒരു ഓളം ഉണ്ടാക്കിയോ, ഇനിയിപ്പം ഞാൻ ഈ ഓളം കടക്കണം. ഗവൺമെൻറ്റിൻ്റെ ആണോ എന്നറിയത്തില്ല, പക്ഷെ നല്ല തുരുമ്പുണ്ട്. യാത്രക്കാരെ കൊണ്ടുപോകുന്നതാ. ഓ കണ്ടോ, ഇതാണ് ഒരു ബോട്ട് പോയാലുള്ള അവസ്ഥ. കണ്ടോ, കടലിലെ തിരമാല പോലെയാ. നമ്മൾ കടന്ന് തുള്ളിക്കളിക്കും. എന്ത് ഭംഗിയല്ലേ ഇതെല്ലാം കാണാൻ. നമുക്ക് പോകേണ്ടത് ഈ ചെറിയ കനാലിൽ കൂടെ കേട്ടോ. ഒരു ബോട്ട് വരുന്നുണ്ട്, അതിൻ്റെയും പേര് ജപ്പാൻ എന്നാണല്ലോ. ഇവിടെ ഫുൾ ജപ്പാൻകാരാണോ?
ഇതുണ്ട്, ഈ ബോട്ട് ഉണ്ടാക്കുന്ന ഓളം കണ്ടോ, ഇതെന്നെ മിക്കവാറും മറിക്കും. ചേട്ടാ ഒന്ന് ഒന്ന് മെല്ലെ പോയട്ടാ, മെല്ലെ പോയട്ടാ. പണിവാളി, ഓ മോനെ, ഓയ് ഓയ്, എന്റെ പൊന്നാളിയോ, അവനുണ്ടാക്കിയ ഓളം കണ്ടോ. വാ, ഞാൻ ഇരുന്നു, എനിക്കറിയാം നിന്നാ പണി കിട്ടുമെന്ന്. വലിയൊരു ബോട്ട് വരുന്നുണ്ട്, പത്തേമാരി നിങ്ങണ്ട കേട്ടോ അതിൻ്റെ പേര്. അവർ പക്ഷെ നമ്മളെ കണ്ടപ്പോൾ സ്ലോ ആക്കി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഭാഗ്യം, മറ്റേ ജപ്പാൻകാരൻ നമ്മളെ കണ്ടിട്ട് സ്ലോ പോലും ആക്കിയില്ല. വീണ്ടും സ്പീഡ് കൂട്ടുവാണോ. കുട്ടല്ലേ കുട്ടല്ലേ, മെല്ലപ്പോകൂ. ഹായ് ചേട്ടാ, തുമ്പത്തിരിക്കുവാണല്ലോ. ഏതാ, മീനൊന്നുമില്ല, യാത്ര യാത്ര. ഞാന് മലപ്പുറത്തുനിന്ന്, മലപ്പുറത്തുനിന്ന് തുഴയുക, 16 ദിവസമായി. ഓക്കെ, താങ്ക് യു. അയ്യോ, ബോട്ടാ ചെന്ന് ഇടിക്കരുതേ. എമ്മ, ഇവനും ഉണ്ടാക്കുന്ന ഓളം കണ്ടോ മോനെ, മെല്ലെയാ പോയെങ്കിലും അവനുണ്ടാക്കിയ ഓളം കണ്ടോ. വാ, ഇപ്രാവശ്യം ഞാൻ ഇരുന്നില്ല. ഗായത്രി ഐസ് പ്ലാന്റ്, 1000 തെങ്ങ്, അതാ കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. 3-4 ഐസ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഈ വീട് കണ്ടോ, ഏതാ പൊളിയല്ലേ. ഫുൾ ഹൗസ് ബോട്ടിൻ്റെ ഒരു മോഡലാണ് പണിതേക്കുന്നത്. ആ ഒരു മെറ്റീരിയലും, അതായത് മുളയും പായയുടെ ആ ഒരു മെറ്റീരിയലും. സെൻറ്റ് സെബാസ്റ്റ്യൻ ചേർച്ച്, അഴീക്കൽ. ദേ, ഇവിടെ ഒരു ബോട്ടിന് ഇറ്റാലിയൻ പേര്, അമീഗോസ്. കഴിഞ്ഞ പാലത്തിൽ നിന്നും ഈ പാലത്തിലോട്ടുള്ള ദൂരം 7 കിലോമീറ്റർ കേട്ടോ. ഇനി കൊല്ലം 29 കിലോമീറ്റർ. പാവക്കുട്ടി, ബൈ ബൈ പാവക്കുട്ടി. ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കൂട് കുപ്പി, ബിയറിൻ്റെ ബോട്ടിൽ, എന്തൊക്കെ വേസ്റ്റുകളാണ് തള്ളിയേക്കുന്നതല്ലേ. ഇതിങ്ങനെ പൊങ്ങിക്കിടക്കുക, അപ്പോൾ കാറ്റ് നമ്മളിപ്പോൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പെട്ടെന്ന് തെറിച്ചു പോകും. ആ ഇല്ല, പിന്നെ ഞാനിവനെ നീന്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വടിയും വിടേണ്ട വരും. കാരണം എവിടെയെങ്കിലും ഒക്കെ തട്ടിയിട്ട് പഞ്ചറാവും. എനിക്ക് 2 പഞ്ചർ കിട്ടി ഇപ്പം. കേട്ടോ, നാരങ്ങാ വെള്ളം ഉണ്ടോ? ഒരു നാരങ്ങാ വെള്ളം. ഞാൻ തുഴഞ്ഞു വന്നതാ. വള്ളത്തെ വന്ന. അപ്പൊ ബൈ ബൈ. ഇതേ, അപ്പൊ നമ്മള് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഇനി കുറച്ചും കൂടെ, അതായത് ഒരു 1 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ നിർത്തും. ഓ ഭാഗ്യം, അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇല്ല, ഞാൻ ഇനി കുറച്ച് മുമ്പ് പോയിട്ട് നിർത്തും, എന്നിട്ട് അവിടുന്ന് കഴിക്കും. ഓക്കെ, ആ ഓക്കെ, താങ്ക് യു. ആളുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി, നിങ്ങളല്ലേ ഇന്നലെ ടി വിയിൽ ഉണ്ടായിരുന്നത് അങ്ങ് തുഴഞ്ഞു പോകുന്നയാള്? ഞാൻ പറഞ്ഞു അതെ അതെ എന്ന്. താങ്ക് യു. ഏത് ചാനലിലാണ് കണ്ടേ? യൂട്യൂബിലാണോ കണ്ടേ? ഓക്കെ, താങ്ക് യു. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന്. ദാ, ആ പുള്ളി യൂട്യൂബിൽ കണ്ടായിരുന്നു പൊളിച്ച്. ദേ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് അമൃതപുരി ആശ്രമം. ഇതാണ് അമൃതപുരി വാക്കിംഗ് ബ്രിഡ്ജ് കേട്ടോ. ചേട്ടാ, താമസിക്കാൻ ലോഡ്ജ് കിട്ടുന്ന സ്ഥലം ഇവിടെ തന്നെയുണ്ട്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാലുണ്ടാവോ പാലം? ആ ഓക്കെ. അങ്ങനെ നമ്മൾ അമൃതപുരിയിൽ തന്നെ ഡോക്ക് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലോഡ്ജ് കിട്ടിയാലെന്നാണ് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ നിർത്താം, അതായിരിക്കും നല്ലത്. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണോ? അതെ. ഞാൻ തുഴയാൻ തുടങ്ങിയത് മലപ്പുറത്ത് നിന്നേ ഉള്ളൂ. പിടിക്കാൻ പോക്ക, കടത്തുവഞ്ചിയാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഇവിടെ പാലം ഉണ്ടല്ലോ, പിന്നെ കടത്തുവഞ്ചി. ആ ആ ആ ആ. പിന്നെ യാത്ര ചെയ്യാൻ ഉള്ളവരുണ്ട്.
ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ വളരെ നന്ദി സംസാരിച്ചതിലൊക്കെ. ലിബിൻ ചേട്ടൻ്റെ പേരെന്നെ? സോമൻ. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃതാനന്ദമായി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോകലേ നടക്കൂല. നമ്മൾ റൂം എടുക്കാൻ ദേ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.